അപ്പോൾ അതിൻ്റെ ഒരു ഗ്രോത്ത് വ്യത്യാസം നമുക്കൊന്ന് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ഇറക്കി വിടുമ്പോൾ ഉള്ള സൈസ് നിങ്ങൾ ആ വീഡിയോ ഒന്ന് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇത് ഇതാണിപ്പോൾ നമ്മുടെ ഏഞ്ചലിൻ്റെ സൈസ് എന്ന് പറയുന്നത്. ഇനി ഇപ്പോൾ ഇവർക്ക് ഫീഡ് കൊടുക്കുന്ന രീതി അതുകൂടെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ വലിയ പ്രശ്നങ്ങളില്ലാതെ നമുക്ക് പോകാം. എല്ലാവർക്കും നമസ്കാരം, നിഖിലാണ് ഗപ്പി വാഗണിൽ നിന്ന്. അപ്പോൾ നമ്മുടെ ലാസ്റ്റ് വീഡിയോയിൽ നമ്മുടെ ബെറ്റാസിനെ 6 പേർ നമ്മൾ ബ്രീഡ് ചെയ്യാനിട്ട് നോക്കി കാണിച്ചിരുന്നു. അപ്പോൾ അതിൻ്റെ അപ്ഡേറ്റ് എന്തായി എന്നുള്ളത് എല്ലാവരും ചോദിച്ചിരുന്നു. നമുക്ക് അപ്ഡേറ്റ് കാണിക്കാം. ബെറ്റാസ് എന്തായി, ബ്രീഡായോ ഇല്ലെന്നൊക്കെയുള്ള ഡീറ്റെയിൽസിലോട്ട് നമുക്ക് പോകാം. അതിന് മുന്നേ നമ്മുടെ കുറച്ച് നാൾ മുന്നേ നമ്മുടെ ഗ്ലാസ് ടാങ്കിൽ നമ്മൾ കുറേ ഏഞ്ചലിൻ്റെ കുഞ്ഞുങ്ങളെ ഇറക്കി വിട്ടിരുന്നു. അതിൻ്റെ അപ്ഡേറ്റുകൾ നമുക്ക് നോക്കാം. അപ്പോൾ വീഡിയോസ് നമ്മുടെ ചാനലിൽ ഇനി റെഗുലറായിട്ട് വരുന്നതാണ്. അപ്പോൾ നേരെ നമുക്ക് ഇന്നത്തെ വീഡിയോയിലോട്ട് പോകാം. ഓക്കെ, അപ്പോൾ ഇത് നമ്മുടെ ബ്ലൂ ഫാൻസിയുടെ ഒരു പേരിനെ നമ്മൾ ബ്രീഡ് ചെയ്തിറക്കി. ഇത് അത്യാവശ്യം കൗണ്ടുണ്ട് കുഞ്ഞുങ്ങൾ. നമ്മുടെ ബീറ്റാ ബയോ ഗോൾഡ് മാത്രം കൊടുത്ത് കണ്ടീഷൻ ചെയ്ത ബാച്ചാട്ടോ. അത്യാവശ്യം നല്ല കൗണ്ടുണ്ട് കുഞ്ഞുങ്ങൾ. പിന്നെ ഇതിൽ കാണുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ തായ് ഫ്ലാഗിൻ്റെ കുഞ്ഞുങ്ങൾ ഈ ബാച്ചിൽ നിൽക്കുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റുമോയെന്ന് ചോദിച്ചാൽ ഇത് വെളുത്ത കുഞ്ഞുങ്ങളാണ് തായ് ഫ്ലാഗിന് വരുന്നത്. ഈ തായ് ഫ്ലാഗിൻ്റെ ഒരു ബാച്ച് കുഞ്ഞുങ്ങളിവിടെ ഇറങ്ങി നിൽപ്പുണ്ട്. ഇതും അത്യാവശ്യം നല്ല കൗണ്ടുണ്ട്. ഏകദേശം ഒരു 400-500 റേഞ്ചിൽ രണ്ടും കൗണ്ട് കാണുമെന്ന് വിചാരിക്കുന്നു. ചിലപ്പോൾ അതിന് മേലെയും കാണാം കേട്ടോ. അപ്പോൾ ഇത് രണ്ടും സക്സസ് ആയിരുന്നു. ബാക്കി ഇത് ഈ താഴെ റാക്കിൽ വെച്ച ഒരു 4 പെയറുകൾ അത് സക്സസ് ആയിട്ടില്ല. അപ്പോൾ ക്ലൈമറ്റിൻ്റെ പ്രശ്നങ്ങൾ ഓരോ കുറേ ഫാക്ടേഴ്സ് ഇതിനകത്ത് അഫക്റ്റ് ചെയ്യും നമ്മളെ. അപ്പോൾ 2 പെയർസ് നമുക്ക് നല്ല സക്സസ്ഫുൾ ആയിട്ട് കിട്ടിയേക്കുന്നത് ഇതിൽ. ഇപ്പോൾ നമ്മളിവിടെ വെച്ചിട്ട് തന്നെ ഇവർക്ക് ആർടിമി എല്ലാം കൊടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഇനിയിപ്പോൾ കുറച്ചുകൂടെ ഒരു വെട്ടം ഉള്ളിടത്തോട്ട് നമ്മളിവരെ മാറ്റാൻ പോവാം കേട്ടോ. നല്ല വെട്ടത്തിൽ അർട്ടിമിയ കൊടുത്താൽ ഇവർക്ക് പെട്ടെന്ന് ഫീൽ എടുക്കാൻ പറ്റും. അർട്ടിമിയ എല്ലാ കുഞ്ഞുങ്ങളും നല്ല ഒരേപോലെ കണ്ട് കഴിക്കാൻ പറ്റും. പെട്ടെന്ന് ഗ്രോത്ത് കിട്ടും. നല്ല വെട്ടം ഉള്ളിടത്ത് ബെറ്റാസിന് ഫീഡ് ചെയ്യുന്ന എപ്പോഴും നല്ലതായിട്ടിരിക്കുന്ന. ഇനിയിപ്പോൾ നമുക്ക് ചെയ്യാനുള്ള ഇവർക്ക് ഫീഡ് ചെയ്യുക, അതുപോലെ ഇവരുടെ വേസ്റ്റൊക്കെ കൃത്യസമയത്ത് വലിച്ചു കളയുക എന്നുള്ളതാണ്. നമ്മളിവിടെ വാട്ടർ ചേഞ്ച് കൊടുക്കുന്ന രീതി എന്ന് പറഞ്ഞാൽ ഒരു 10-15 ദിവസമായിട്ട് ഇവരെ വേറെ ടാങ്കിലോട്ട് മാറ്റുക ചെയ്യുന്നത്. ഇതിപ്പോൾ കുറച്ച് ദിവസമായി ഇവർ ബ്രീഡായിട്ട്. ഇനിയിപ്പോൾ നമ്മൾ ചെയ്യുന്ന ഇവരുടെ വേസ്റ്റ് മാത്രം ജസ്റ്റ് വലിച്ചു കളയുക. നമ്മുടെ ഈ 30 ml ഡ്രോപ്പർ എന്ന് പറയുന്ന സാധനം നമ്മളിപ്പോൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ വെള്ളത്തിൻ്റെ ഹൈറ്റ് അധികം ഇല്ല, അതുകൊണ്ട് 30 ml ഡ്രോപ്പറിൻ്റെ ആവശ്യമേ ഉള്ളൂ. നല്ല ഈസി ആയിട്ട് നമുക്ക് കുഞ്ഞുങ്ങൾ കയറാതെ നമ്മുടെ കൺട്രോളിൽ വേസ്റ്റെല്ലാം വലിച്ചു കളയാം. അതാണ് ഇതിൻ്റെ ഒരു ഗുണം. നമ്മൾ പൈപ്പിട്ട് വലിക്കുകയാണെങ്കിൽ അത്രത്തോളം ഒരു കൺട്രോൾ നമുക്ക് കിട്ടത്തില്ല. ഇതിപ്പോൾ ഇതിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇഷ്ടം പോലെ അഴുക്ക് ഇതിനകത്ത് നിൽക്കുന്ന കാണാം. നമ്മൾ ബീറ്റയൊക്കെ ബ്രീഡ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഏത് ഫിഷ് ആയാലും ബ്രീഡ് ചെയ്യുമ്പോൾ അതിനനുസരിച്ചുള്ള ടൂൾസ് നമ്മുടെ അടുത്തുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ പണികൾ ഭയങ്കര എളുപ്പമാവും. നമുക്ക് വളരെ ഹാൻഡി ആയിട്ടുള്ളൊരു ടൂളാണ് ഇത്. ആവശ്യമുള്ളവർക്ക് നമ്മളെ കോൺടാക്ട് ചെയ്യുക കേട്ടോ. നിങ്ങൾക്ക് ഓൺലൈനൊക്കെ വേണമെന്നുണ്ടെങ്കിൽ വാങ്ങാം, അതല്ല കുറച്ചുകൂടെ നല്ല റേറ്റ്സ് ഉണ്ട് വേണമെന്നുണ്ടെങ്കിൽ നമ്മളെ കോൺടാക്ട് ചെയ്യാം. നമ്മുടെ അടുത്ത് ഇത് അവൈലബിൾ ആണ്. ഇതും ഇതിൻ്റെ വലിയ ഡ്രോപ്പേഴ്സും ഒക്കെ അവൈലബിൾ ആണ്. അപ്പോൾ ഇനിയിപ്പോൾ എല്ലാവരും ഫേസ് ചെയ്യുന്നൊരു പ്രശ്നമാണ്, കുഞ്ഞുങ്ങൾ വളർന്ന് തുടങ്ങിക്കഴിഞ്ഞാൽ പെട്ടെന്ന് ചത്തു പോകുന്നു. അപ്പോൾ ചത്തു പോകുന്നതിന് കുറച്ച് കാരണങ്ങളുണ്ട്. നമ്മൾ കൊടുക്കുന്ന കെയറിൻ്റെ കുറച്ച് പ്രശ്നങ്ങൾ കൊണ്ടിട്ട് തന്നെയാണ് മിക്ക സമയങ്ങളിലും കുഞ്ഞുങ്ങൾ ചത്തു പോവുക. ഏറ്റവും കൂടുതൽ നമ്മൾ ശ്രദ്ധിക്കാനുള്ള ഇവർക്ക് ആദ്യമായിട്ട് നമ്മൾ ആർടിമിയ ഫീഡ് ചെയ്യുമ്പോഴേ. അപ്പോൾ കുഞ്ഞുങ്ങളെ നമ്മൾ ഉണ്ടായ ഒരു ഫ്രീസുമായി ഫസ്റ്റ് ഡേ തൊട്ട് നമ്മുടെ ഫാമിൽ ആർടിമിയാണ് കൊടുക്കുന്നത്. അപ്പോൾ ആർടിമിയ കൊടുക്കുമ്പോൾ അത് ശ്രദ്ധിച്ചില്ല എന്നുണ്ടെങ്കിൽ കുഞ്ഞുങ്ങൾ ചത്തുപോകാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. ആർടിമിയ കൊടുക്കാൻ നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ ബെറ്റ അല്ലെങ്കിൽ ഏഞ്ചൽ ഇതിൻ്റെ എന്തിൻ്റെ ആയാലും കുഞ്ഞുങ്ങളെ നമുക്ക് വളരെ ഈസി ആയിട്ട് നമുക്ക് റേസ് ചെയ്തെടുക്കാം. ഒരു പ്രായം കഴിയുന്നിടം വരെയുള്ള റിസ്കേ ഉള്ളൂ, അത് കഴിഞ്ഞാൽ വളരെ ഈസിയാണ്. കുഞ്ഞുങ്ങൾ ചത്തുപോകാനുള്ള റിസ്ക് വളരെ കുറവാണ്. ഈ ഇനിഷ്യൽ സ്റ്റേജിൽ ആദ്യത്തെ ഒരു 10-20 ദിവസത്തിനിടയ്ക്ക് അവർ ആർടിമിയ കൊടുക്കുന്ന ആ ഒരു രീതി ശരിയായി കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നമുക്ക് എല്ലാവർക്കും നല്ല സക്സസ്ഫുൾ ആയിട്ട് കുഞ്ഞുങ്ങളെ വളർത്തിയെടുക്കാനായിട്ട് പറ്റും. ഇനി ഇപ്പോൾ ഇവർക്ക് ഫീഡ് കൊടുക്കുന്ന രീതി അതുകൂടെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ വലിയ പ്രശ്നങ്ങളില്ലാതെ നമുക്ക് പോകാം കേട്ടോ. 15 ദിവസം വരെ നമ്മൾ വാട്ടർ ചേഞ്ച് ഇല്ല. ഇതുപോലെ വേസ്റ്റ് വെച്ച് കളി കുറച്ച് ആർടിമിയ വെള്ളമായിട്ട് മിക്സ് ചെയ്ത് ഒഴിച്ചു കൊടുക്കും. ഇപ്പോൾ ഈ ബോട്ടിൽ നമ്മൾ കാണുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ ആർടിമിയ ഇൻവേഡ് ആർടിമിയ ഹാച്ച് ചെയ്ത് വെള്ളമായിട്ട് മിക്സ് ചെയ്തതാണ്. ഈ വെള്ളമായിട്ട് മിക്സ് ചെയ്ത് ഇങ്ങനെ കൊടുക്കുമ്പോൾ ഇവർക്ക് ഓവർ ഫീഡ് ആവാനുള്ള ചാൻസ് വളരെ വളരെ കുറഞ്ഞിരിക്കും. അതാണ് ഏറ്റവും വലിയ ഗുണം. അപ്പോൾ ആർടിമിയ നമ്മൾ ഡയറക്റ്റ് ഹാച്ച് ചെയ്ത് അതാ ഡാർക്ക് ഓറഞ്ച് കളറിൽ നിൽക്കുമ്പോൾ നമ്മൾ എടുത്തു കൊടുത്താൽ ആ ഓവർ ഫീഡ് ആവാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. ഇതിപ്പോൾ നമ്മൾ കുറേ വെള്ളം കുറച്ച് ആർടിമിയ മാത്രം എടുത്ത് കുറേ വെള്ളമായിട്ട് മിക്സ് ചെയ്തു നമ്മുടെ ഡ്രോപ്പറിൽ നിറച്ച് ആർടിമിയ നിൽപ്പുണ്ട്. ഇനിയിപ്പോൾ ഇത് എല്ലാ ഭാഗത്തേക്കും വീഴുന്ന രീതിയിൽ നമ്മളങ്ങ് ഫീഡ് ചെയ്ത് കൊടുക്കുക. ഇത്രയേ ഉള്ളൂ. ഇത് കുഞ്ഞുങ്ങളുടെ അളവനുസരിച്ച് കുഞ്ഞുങ്ങൾ കഴിക്കുന്നതെന്ന് നമ്മൾ വളരെ വ്യക്തമായിട്ട് നോക്കുക. അതിനാണ് നല്ല ലൈറ്റിനടിയിൽ കൊടുക്കണം എന്ന് പറയുന്നത്. എന്നിട്ട് അവരൊരു 1 മിനിറ്റിനുള്ളിൽ 2 മിനിറ്റിനുള്ളിൽ എത്രയും കഴിക്കുന്നോ അത്രയും മാത്രം ആർടിമിയ കൊടുക്കുക. നിങ്ങൾ കഴിവതും ക്വാണ്ടിറ്റി കുറച്ചിട്ട് തവണ കൂട്ടി കൊടുക്കുക. ഇപ്പോൾ ഒരു 4 നേരം ആർടിമിയ ഫീഡ് ചെയ്യാൻ പറ്റുമെങ്കിൽ ഏറ്റവും നല്ല ഇതാണ്. 4 നേരമായിട്ട് ആർടിമിയ ഫീഡ് ചെയ്യുക. ഇതിപ്പോൾ നമ്മൾ ഈ 2 ടബിനേക്ക് മാത്രമുള്ള ആർടിമിയാണ് ഇപ്പോൾ എടുത്തേക്കുന്നത്. അവർക്കുള്ള ക്വാണ്ടിറ്റിയേ ഉള്ളൂ ഇതിൽ. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇനി ഇവർ കഴിച്ച് തീരുന്നതം വരെ നല്ല ലൈറ്റ് ഓൺ ആക്കി ഇട്ടേക്കുക.
എന്തെങ്കിലും ആർടിഎമ്മിയുടെ വേസ്റ്റ് അടിയിൽ ഒരു 3 മണിക്കൂർ 4 മണിക്കൂർ കഴിഞ്ഞുണ്ടെങ്കിൽ ഈ ഡ്രോപ്പറോ അല്ലെങ്കിൽ എന്തെങ്കിലും ടൂളുകൾ ഉപയോഗിച്ച് കറക്റ്റായിട്ട് അതൊന്ന് വലിച്ചു കളയുക. ഇത്രയും ചെയ്തു കഴിഞ്ഞാൽ ഈ വെൽവെറ്റ് ഡിസീസ് പോലുള്ള കാര്യങ്ങളൊക്കെ വരാനുള്ള ചാൻസ് വളരെ കുറഞ്ഞിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്, എൻ്റെ ഒരു ചെറിയ എക്സ്പീരിയൻസിൽ നിന്ന് എനിക്ക് തോന്നുന്നത്. കുറച്ച് വീടുകൾക്ക് മുന്നേ നമ്മൾ നമ്മുടെ വലിയ ടാങ്കിലോട്ട് നമ്മൾ ഏഞ്ചലിൻ്റെ കുറച്ച് കുഞ്ഞുങ്ങളെ ഇറക്കി വിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു ഗ്രോത്ത് വ്യത്യാസം നമുക്കൊന്ന് നോക്കിക്കഴിഞ്ഞാൽ, നമ്മൾ ഇറക്കി വിടുമ്പോൾ ഉള്ള സൈസ് നിങ്ങൾ ആ വീഡിയോ ഒന്ന് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇതാണിപ്പോൾ നമ്മുടെ ഏഞ്ചലിൻ്റെ സൈസ് എന്ന് പറയുന്നത്, ഒരു ബട്ടൺ സൈസ് പ്ലസ് ആയിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇനിയിപ്പോൾ കുറച്ച് ദിവസത്തിനകത്ത് നമുക്കൊരു കോയിൻ സൈസിൽ റെഡിയാവും ഏഞ്ചലിൻ്റെ കുഞ്ഞുങ്ങൾ. ഇത് സ്മോക്കിയുടെ കുഞ്ഞുങ്ങളാണ്. അപ്പോൾ ഇത്രയും പെട്ടെന്ന് നമുക്ക് റിസൾട്ട് കിട്ടും. ഒരു പ്രായം കഴിയുമ്പോൾ നമ്മൾ അതിനനുസരിച്ചുള്ള അവർക്ക് ഗ്രോത്തിന് ആവശ്യമായിട്ടുള്ള ടാങ്കിലോട്ട് അത്രയും സ്പേസിലോട്ട് മാറ്റി വിട്ട് കഴിഞ്ഞാൽ വളരെ വളരെ പെട്ടെന്നായിരിക്കും നമുക്ക് റിസൾട്ട് കിട്ടുന്നത്. ഇപ്പോൾ ഇവരുടെ കുഞ്ഞുങ്ങളെ ഒന്ന് പൊക്കി നോക്കാമെങ്കിൽ ഈ ഒരു സൈസിൽ എത്തിയിട്ടുണ്ട് കുഞ്ഞുങ്ങൾ, സ്മോക്കിയുടെ കുഞ്ഞുങ്ങളായത്. ഇവരുടെ അടുത്ത ബാച്ച് കുഞ്ഞുങ്ങളൊക്കെ നമുക്ക് മാറ്റാറായി. ടാങ്കുകൾ എത്രയും പെട്ടെന്ന് റെഡിയാക്കണം. അപ്പോൾ ബാക്കി ഇതുപോലുള്ള കുറേ സിക്ലിഡ് വെറൈറ്റീസ് നമ്മൾ ഇനിയിപ്പോൾ കൊണ്ടുവരാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ എല്ലാത്തിൻ്റെയും വീഡിയോസ് നമ്മുടെ ചാനലിൽ അധികം താമസിക്കാതെ വരുന്നതാണ്. അപ്പോൾ അതിൻ്റെയൊക്കെ ബ്രീഡിങ് നമ്മൾ ചെയ്യുന്ന ഫിഷുകളുടെ എല്ലാം ബ്രീഡിങ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാം, നമുക്കറിയാവുന്ന കാര്യങ്ങൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നതാണ്. അപ്പോൾ അതൊക്കെ കിട്ടാനായിട്ട് നമ്മുടെ ചാനൽ എന്തായാലും എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുക. അതേപോലെ നിങ്ങൾക്ക് ഈ ഓർണമെൻ്റൽ ഫിഷുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഫുഡുകളോ ആക്സസറീസോ ഒക്കെ ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യാം, നമ്പർ സ്ക്രീനിൽ ഡിസ്ക്രിപ്ഷനിലെ എല്ലാം കാണും. ഓക്കെ, അപ്പോൾ നമ്മുടെ ചാനലിൽ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഇതുപോലത്തെ വീഡിയോസാണ് അലങ്കാര മത്സ്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട്, അതിൻ്റെ ബ്രീഡിങ് കെയറിങ് അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും. ഇനി ഈവൻ നിങ്ങളൊരു അക്വേറിയം വീട്ടിൽ മെയിൻറ്റെയിൻ ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിലും നമ്മുടെ ചാനലിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ നല്ല ഇൻഫർമേഷൻസ് നിങ്ങൾക്ക് കിട്ടാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുക. അപ്പോൾ ഈ പറഞ്ഞത് മറക്കണ്ട, നിങ്ങൾക്ക് ഓൺലൈനായിട്ട് എന്തെങ്കിലും ഫുഡുകൾ ഓർഡർ ചെയ്യണമെന്നുണ്ടെങ്കിൽ, നമ്മൾ ഫുഡുകൾ ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളെ കോൺടാക്ട് ചെയ്യാം. നമുക്ക് ഓൾ ഇന്ത്യ ഡെലിവറി കാര്യങ്ങളെല്ലാം ഉണ്ട്. അതേപോലെ ആക്സസറീസ് ഐറ്റംസ് രണ്ട് കുറച്ച് വെറൈറ്റി ഫിഷസും ഇപ്പോൾ അവൈലബിൾ ആയിട്ടുണ്ട്. കോൺടാക്ട് ചെയ്താൽ മതി. അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.